എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ ഭീമനായ ഫേസ്ബുക്ക് പൂട്ടിപ്പോകാതെ രക്ഷിച്ചത് ഹനുമാൻ സ്വാമിയാണെന്ന കാര്യം എത്ര പേർക്കറിയാം? ആ സംഭവത്തെക്കുറിച്ച് ഫേസ്ബുക്ക് മേധാവി തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടെ സിലിക്കൺ വാലിയിലെ ഫേസ്ബുക്ക് ആസ്ഥാനം സന്ദർശിക്കവെയാണ് ഈ വിവരം ആദ്യമായി ഫേസ്ബുക്ക് മേധാവി പരസ്യപ്പെടുത്തുന്നത്. അതും വിശ്വാസങ്ങളും ആചാരങ്ങളും എന്നും മുറുകെ പിടിക്കുന്ന നരേന്ദ്രമോദിയുമായി. സന്ദർശനത്തിനിടെ ആമുഖമായി ഫേസ്ബുക്ക് തലവൻ മോദിയോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഞങ്ങളുടെ കമ്പനിയുടെ ചരിത്രത്തിൽ ഇന്ത്യയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഇത് ഞാൻ ഇതുവരെ പരസ്യമായി പറയാത്ത ഒരു കഥയാണ്. കുറച്ചുപേർക്ക് ഇതറിയാവൂ. ഞങ്ങളുടെ കമ്പനി കുറെ മുൻപ് ഒരു ആപത് ഘട്ടത്തിലൂടെ കടന്നുപോയി. ഫേസ്ബുക്ക് വിൽക്കാൻ വരെ തീരുമാനിച്ചു. ആ അവസരത്തിലാണ് എന്താണ് പോംവഴി എന്ന് ചോദിച്ച് ഗുരുവായ സ്റ്റീവ് ജോബ്സിനെ കണ്ടത്. പ്രതിസന്ധി പരിഹരിക്കാൻ അദ്ദേഹം ഉപദേശിച്ചത് ഇന്ത്യയിലെ ഒരു ക്ഷേത്രത്തിലെ ദർശനമായിരുന്നു. സ്റ്റീവ് ജോബ്സിന്റെ ഉപദേശപ്രകാരം സക്കർബർഗ് ഡൽഹിയിൽ വിമാനമിറങ്ങി. അവിടെ നിന്നും ഒരു സ്വകാര്യ ജെറ്റിൽ നൈനിറ്റാലിനും 65 കിലോമീറ്റർ അകലെയുള്ള പാന്നഗർ വിമാനത്താവളത്തിലിറങ്ങി ഒടുവിൽ കൈഞ്ചി ആശ്രമത്തിലെത്തി. അവിടെ പ്രശസ്തമായ ഹനുമാൻ ക്ഷേത്രത്തിലെ ആരതിയിൽ പങ്കുചേർന്നു. പിന്നെ കുറേ സമയം അദ്ദേഹം അവിടെ ധ്യാനിച്ചു. ഒരു ദിവസം അവിടെ തങ്ങിയ സക്കർബർഗ് ഫേസ്ബുക്കിനെ കുറിച്ചുള്ള പുതിയൊരു ഉൾക്കാഴ്ചയോടെ ഇന്ത്യ വിട്ടു. കുമയോൺ പ്രവിശ്യയിലെ ഗർഗാജൽ മലനിരകളിലാണ് കൈഞ്ചി ധ്യാം. 100 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പ്രേമി ബാബ, സോംബാരി ബാബ എന്നീ ദിവ്യ സന്യാസികൾ താമസിച്ചിരുന്നു. ദിവ്യനായിരുന്ന സോംബാരി ബാബ സമാധിയായ ശേഷം ഇവിടെ എത്തിച്ചേർന്ന നീം കരോലി ബാബയാണ് ഹനുമാൻ ക്ഷേത്രം സ്ഥാപിക്കുന്നത്. പ്രേമി ബാബയും സോംബാരി ബാബയും സ്ഥിരമായി യാഗങ്ങൾ നടത്തിയിരുന്നിടത്താണ് കരോലി ബാബ ക്ഷേത്ര നിർമ്മാണത്തിനായി തെരഞ്ഞെടുത്തത്. എന്നാൽ ഇവിടെ ക്ഷേത്രത്തിനായുള്ള അടിത്തറ കെട്ടിയപ്പോൾ മൃതസഞ്ജീവിനി മല ചുമന്നുകൊണ്ടുവരുന്ന സവിശേഷ അവതാര രൂപത്തിൽ ഹനുമാൻ പ്രത്യക്ഷപ്പെട്ട് കുടിയിരിക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം. വിന്ധ്യ നിവാസിനി ദുർഗയുടെ കൊച്ചു ക്ഷേത്രത്തിലേക്കാണ് ഭക്തർ ആദ്യം പ്രവേശിക്കുന്നത്. കൈഞ്ചിധാമിന്റെ അധിപ ഈ ദേവിയാണ്. ഇവിടെ നിന്നുമാണ് ഹനുമാൻ, ലക്ഷ്മീനാരായണ, ശിവലിംഗ് എന്നീ പ്രതിഷ്ഠകളുള്ള ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. നീം കരോലി ബാബ ഉത്തർപ്രദേശിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. എന്നാൽ ചെറുപ്പത്തിലെ കുടുംബം വിട്ടിറങ്ങിയ ബാബ നീം കരോലി എന്ന സ്ഥലത്തെത്തി ഒരു ഗുഹയിൽ ധ്യാന നിമഗ്നനായി. അദ്ദേഹത്തെ വന്ദിക്കാനെത്തിയവർക്ക് ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേർന്നു. പറഞ്ഞാൽ തീരാത്ത അത്ഭുത പ്രവർത്തനങ്ങളിലൂടെയാണ് ബാബ ജനലക്ഷങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചത്. നിനക്ക് എന്തൊക്കെ കുറ്റവും കുറവും ഉണ്ടെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നേക്കുമായി. ഇതാണ് ബാബ ഭക്തർക്ക് നൽകുന്ന സന്ദേശം. ഡൽഹിയിൽ ആനന്ദ്ഹാർ ബസ് സ്റ്റാൻഡിൽ നിന്നും അൽമോറ അല്ലെങ്കിൽ റാണിഘട്ട് ബസ്സിൽ കയറി 270 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഉത്തരാഖണ്ഡിലെ പ്രധാന നഗരമായ ഹാൽദ്വാനിയിലെത്തും. അവിടെ നിന്നും കൈഞ്ചിധാമിൽ എത്തിച്ചേരാം. ഹാൽദ്വാനിയിൽ നിന്ന് അൽമോറയിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേ 87 വശത്താണ് കൈഞ്ചിധാം. ഹാൽദ്വാനിയിൽ നിന്നും 44 കിലോമീറ്ററും നൈനിറ്റാലിൽ നിന്നും 18 കിലോമീറ്ററും ദൂരത്തിലാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാത്ഗോഡമാണ്. ഇവിടെ നിന്നും 37 കിലോമീറ്റർ സഞ്ചരിക്കണം ക്ഷേത്രത്തിലെത്താൻ. ഇവിടെ എത്തുന്നവർക്ക് താമസിക്കാനായി 4 ഗസ്റ്റ് ഹൌസുകളുണ്ട്. ഇവിടെ 500 രൂപ മുതലുള്ള മുറികൾ ലഭ്യമാണ്. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.